മാനേജർക്കൊന്നും അറിഞ്ഞൂടാന്ന്. പേടിയാവുന്നോടാ, ആദ്യം കയറി അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്ന സംശയം, അതിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ലക്ഷ്മണ മറന്നിട്ട് രോഹിൻ എങ്ങനെ ചെയ്യുമോ? എനിക്കൊന്നും അറിയില്ലടാ, ഞാൻ ഒന്ന് തിരക്കിട്ട് വരാം. എന്താ കാണണമെന്ന് പറഞ്ഞത്? എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താണെങ്കിലും പറയ്. അവൻ വീണ്ടും കടന്നു വന്നോ? പോലീസിന്റെ കണ്ണു വെട്ടിച്ച് രോഹിണിക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാക്കിയോ? ഇനി അവൻ വരില്ല അങ്കിൾ, അവനെ കൊണ്ട് ആർക്കും ശല്യം ഉണ്ടാവില്ല. അവൻ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ആ ഗൗഡയാണോ അതോ മോളുടെ ഹസ്ബൻഡ് മാങ്ങളെ ഉൾപ്പെട്ട അവന്റെ ശത്രുക്കളായിട്ടുണ്ടായിരുന്ന ആരെങ്കിലും ആണോ കർമ്മം ചെയ്തത്? അവരാരുമല്ല, യഥാർത്ഥ പ്രതി ഞാനാണ്. അതെ അങ്കിൾ, ഞാനവനെ വെട്ടിക്കൊന്നു. എന്താ സംഭവിച്ചത്? കുഞ്ഞിനെ നിനക്ക് തരണമെങ്കിൽ നീ എനിക്കൊരു പ്രത്യുപകാരം ചെയ്യണം. എനിക്ക് അത്യാവശ്യമായിട്ട് കഴിക്കാൻ കുറച്ച് ഭക്ഷണവും ഒരു 200,000 രൂപയും വേണം. ഇനിയിപ്പോ ഈ 200,000 രൂപയ്ക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ജീവിക്കും. അതിനു മുമ്പ് കൊല്ലാൻ കഴിയുന്നവരൊക്കെ കൊല്ലുകയും ചെയ്യും. തുടക്കം നിന്റെ മകളിൽ നിന്നോ. നിന്നെ കൊല്ലാൻ പോവാ, അത് കഴിഞ്ഞ് നിന്റെ അമ്മയും. നീ പുറത്തേക്ക് പറ്റോ. ഞാൻ ആ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞു. അതിന്റെ പേരിൽ എന്ത് ശിക്ഷ തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. അവൻ മരിച്ചെന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനെ പലയിടത്തും വെച്ച് കണ്ടെന്ന് പറഞ്ഞ് ചെല്ലിവിടത്തെ ലോക്കൽ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. അത് അവനെയായിരിക്കില്ല അങ്കിൾ, അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. മരിച്ചെങ്കിൽ അയാളുടെ ബോഡി എവിടെ? അതെനിക്കറിയില്ല അങ്കിൾ. ഇനി അവൻ മരിച്ചെന്നിരിക്കട്ടെ, അതിങ്ങനെ പറഞ്ഞോണ്ട് നടക്കേണ്ട കാര്യമെന്താ? നിയമത്തിന്റെ മുന്നിലേക്ക് വരാനാ എന്റെ തീരുമാനം. വിശ്വനാഥൻ സാറിന്റെയും ജയപ്രഭ ടീച്ചറിന്റെയും മക്കള് അങ്ങനെ ചിന്തിക്കും. എന്നാ പോലീസുകാര് പോലും വെടിവെച്ച് കൊല്ലാൻ ആഗ്രഹിച്ച ഒരു പ്രതിയാവൻ. അങ്ങനെയുള്ള ഒരുത്തനെ രോഹിണി കൊന്നെങ്കിൽ ആ കേസിൽ നിന്ന് രോഹിണിയെ രക്ഷിക്കാനേ ഞാൻ ശ്രമിക്കും. ദേവി, ഇത് ഇതിനി പറഞ്ഞോണ്ട് നടക്കരുത്. എന്നെപ്പോലൊരു പോലീസ് ഓഫീസർ ഈ രീതിയിൽ ഒരിക്കലും പ്രതികരിക്കാൻ പാടില്ലാത്തതാണ്. അവൻ കാരണം രോഹിണി അനുഭവിച്ച പീഡനങ്ങൾ എനിക്കറിയാം. അവനെപ്പോലൊരു ക്രിമിനലിന് വേണ്ടി രോഹിണി ഒരിക്കലും കോടതി കയറരുത്, ജയിലിൽ കിടക്കരുത്. രോഹിണി വിളിച്ചപ്പോഴേ രോഹിണിയുടെ സംസാരത്തിൽ നല്ല പതർച്ചയുണ്ടായിരുന്നു. ഇനി ഇതുപോലെ സംസാരിക്കരുത്. ഒരാളെ കൊല്ലാൻ ഒരിക്കലും കഴിയാത്ത രോഹിണിയെപ്പോലൊരു പെൺകുട്ടിക്ക് അത് ചെയ്യേണ്ടി വന്നു. സ്വന്തം കുഞ്ഞ് അപകടത്തിൽപ്പെട്ടപ്പോൾ. രോഹിണി ഞാൻ വീട്ടിൽ കൊണ്ടുവിടണോ? വേണ്ട,
മോൾ അതങ്ങ് മറന്നുകള. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലെന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. പോലീസ് ഒരിക്കലും മോളെ തേടി വരില്ല. അവന് ബന്ധുക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച്. രോഹിണി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ട്. ആ കുട്ടി കള്ളം പറയാറില്ല. എങ്കിലും ഇടയ്ക്ക് സ്വന്തം അച്ഛനും അമ്മയും ആങ്ങളെ ഉൾപ്പെടെ പലരും അവള് പറയുന്നതൊക്കെ കള്ളമാണെന്ന് വിശ്വസിച്ചിരുന്നു. ഞാനും അങ്ങനെ തന്നെ. എന്നാലും അവസാനം രോഹിണി പറഞ്ഞത് തന്നെയായിരുന്നു ശരി. അതുകൊണ്ട് ഇവിടെയും പറഞ്ഞു തള്ളിക്കളയുന്നില്ല. അയാൾ എന്താ പറഞ്ഞത്? വിദുര സുരയെ കൊന്നു. പേടിക്കണ്ട, അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അത് മൂടി വെക്കാനേ ഞാനും പറയൂ. അങ്ങനെ തന്നെയാ രോഹിണിയോടും പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ കുട്ടി ആകെ അപ്സെറ്റാണ്. ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടണമെന്ന് വാദിക്കുന്നു. സമനില തെറ്റി പോലെ അയാൾ ഓരോന്ന് പറയും പ്രവർത്തിക്കും ചെയ്യുന്നു. പറഞ്ഞതൊന്നും പിച്ചുംപേയുമാണെന്ന് തോന്നിയില്ല. ലച്ചുമോളെ തട്ടിക്കൊണ്ടു പോയിരുന്നു. സ്വന്തം മോളെ വീണ്ടെടുക്കാൻ ചിലപ്പോ ഒരമ്മ കൊലപാതകിയായെന്ന് വരും. ജോസ് ഭയക്കണ്ട, കേസൊന്നും ചാർജ് ചെയ്യാൻ പോകുന്നില്ല. അവനെ കൊല്ലാൻ രോഹിണിയോളം അർഹതയുള്ളത് മറ്റാരുണ്ട്? പക്ഷേ ചെയ്ത കുറ്റം ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നത് ശരിയല്ല. സംഭവിച്ചതൊക്കെ അയാൾ പറഞ്ഞോ? കൃത്യം നടന്ന സ്ഥലത്ത് ചെന്നപ്പോ അവന്റെ ബോഡി കിട്ടിയില്ല സാറേ. രോഹിണി കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ ശേഷം അവിടെ ഞാനൊരു സെർച്ച് നടത്തി. അവന്റെ ബോഡി ആരോ കത്തിച്ചു കളഞ്ഞെന്ന് തന്നെയാണ് സംശയം. അങ്ങനെ തന്നെ ആവട്ടെ. ആ ബോഡി കിട്ടിയാല ഇനി കോലാഹലം ഉണ്ടാവാൻ പോകുന്നു. പിന്നെ കേസ്, അതിൻ്റെ പിന്നാലെ അന്വേഷണം. മരിക്കേണ്ടവനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. പിന്നെ നിയമം ഇടപെടുമല്ലോ. ജോസ് രോഹിണി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വിദുരസുര പിടികിട്ടാ പുള്ളിയായി തന്നെ നിലനിന്നോട്ടെ. അവന്റെ മിസ്സിങ്ങിന്റെ ഉത്തരവാദിത്വം രോഹിണി ഏറ്റെടുക്കണ്ട. സ്വന്തം കുടുംബത്തെ തകർത്തവനെ, അനിയത്തിയെ കൊന്നവനെ മൃഗീയമായി കൊലപ്പെടുത്താനുള്ള അർഹത ആ കുട്ടിക്കുണ്ട്. അവർക്കുണ്ടായ അനുഭവങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളെന്ന നിലയിൽ അതെനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ വലിയൊരു തെറ്റ് ചെയ്തവളാ, ഒരുവിനെ കൊന്നവളാ. അതുകൊണ്ട് നിയമത്തിന് കീഴടങ്ങിയേ പറ്റൂ. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? അവൻ മരിക്കേണ്ടവൻ തന്നെ അല്ലായിരുന്നോ? മോളുടെ കൈ കൊണ്ട് തന്നെ തീരേണ്ടവനല്ലായിരുന്നോ? പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്?
എന്താണോ ഇതൊക്കെ? വീണ്ടും വിചാരമില്ലാതെ സ്വന്തം മോളെ പോലും ആലോചിക്കാതെ താൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? പറഞ്ഞോ കാര്യങ്ങള്. പോലീസ് കീഴടങ്ങാൻ പോയതാ? അങ്ങനെ കൊലപാതക കുറ്റം ഏറ്റെടുക്കാനാണെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ചേച്ചി? താൻ കുറ്റം ചെയ്തവളാണെന്ന് അറിഞ്ഞിട്ടും എന്തായിരുന്നു മാത്യു സാറിന്റെ പ്രതികരണം? താൻ ചെയ്തത് ചെയ്യാൻ പാടില്ലാത്ത കർമ്മമായിരുന്നെങ്കിൽ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങാൻ പോയ ഒരാളോട് സാറ് മടങ്ങിപ്പോവാൻ പറയുമായിരുന്നു. എന്തിനാ രോഹിണി എല്ലാരെയും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമ്പോ രോഹിണി ജയിലിലോട്ട് പോയാ ഈ ജന്മം പിന്നെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും സ്വസ്ഥത ഉണ്ടാവോ? പലരും അവനെ കൊന്നെന്ന് പറഞ്ഞു, എന്നിട്ടും മരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മോളുടെ കൈകൊണ്ട് തന്നെ അവൻ തീരാനാ. എന്നുവച്ചാ മോളുടെ അനിയത്തോട് എന്നാ പണിയാ ആ സാത്താൻ കാണിച്ചത്? മരിച്ച ദിവസം വീട്ടിൽ നടന്നതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അതൊക്കെ ഓർത്താ തന്നെ ചെയ്തതൊക്കെ അധികമായിട്ട് തോന്നു രോഹിണിക്ക്. ഇനി പോലീസുകാര് കേസ് എടുക്കോടാ മോനെ. പക്ഷെ അയാൾ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നത് ശരിയല്ല. അമ്മച്ചി ഇപ്പ പറഞ്ഞ പോലെ ഓരോന്ന് പറഞ്ഞ് രോഹിണിയെ മാറ്റിയെടുക്കണം. ഓരോരുത്തർ കൊലക്കുറ്റത്തിൽ നിന്ന് ഊരാൻ ശ്രമിക്കുന്നു, ഇവിടെ ഒരാൾ കൊല ചെയ്തെന്ന് പറഞ്ഞ് നടക്കണം. ആ സംഭവത്തോടെ രോഹിണി മോളുടെ സമനില തെറ്റി. ഇനി നേരെ ആവാൻ സമയമെടുക്കും. ഞാൻ വേണമെങ്കിൽ അവനെ കൊന്നു പോലീസിൽ പറയാം. ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. മരിക്കേണ്ട ആള് തന്നെയാ മരിച്ചെന്ന് പോലീസിനും അറിയാം. അവനെ പോലെ ഒരുത്തിന് വേണ്ടി രോഹിണി ജയിലിൽ കിടന്ന പിന്നെ നമ്മളൊക്കെ ചത്തു കളയുന്ന നല്ലത്. ഇനി അവന്റെ ജല ഏതെങ്കിലും കുറ്റിക്കാട്ടിന്ന് കിട്ടുകയാണെങ്കിൽ പോലീസ് അന്വേഷണം ഉറപ്പാ. കേസ് അന്വേഷണത്തിന് ആരെങ്കിലും ആവശ്യപ്പെട്ട് പരാതി കൊടുത്താലല്ലേ പോലീസ് അന്വേഷിക്കൂ. ഇവിടെ ആരങ്ങനെ പരാതി കൊടുക്കണേ? ചത്തവൻ ചത്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് പോലീസ് അലയാനൊന്നും പോകുന്നില്ല. രോഹിണി ഇനി പുറത്തേക്ക് ഇറങ്ങാതെ ഞാൻ നോക്കിക്കൊള്ളാം. അവൻ മരിക്കേണ്ടത് തന്നെയായിരുന്നു. എന്നാൽ ചേച്ചിക്കിപ്പോ അതൊരു കുറ്റബോധമായിട്ട് ഉള്ളിലിട്ടോണ്ട് നടക്കുക. പോലീസിനോട് നടന്നൊക്കെ പറയുകയും ചെയ്തു. അത് ഞാൻ അറിഞ്ഞു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വനാഥ സാറിന്റെയും ജയപ്രഭ ടീച്ചറുടെയും മക്കൾക്ക് ക്രിമിനൽ സംസ്കാരമില്ല. സാഹചര്യം കൊണ്ട് അവരങ്ങനെയായി തീരുമ്പോ കുറ്റബോധമുണ്ടാവും. അത് ശരിയാണെന്ന് എനിക്കും തോന്നി. സ്വന്തം മകളുടെ ജീവൻ അപകടത്തിലായപ്പോ താൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും രോഹിണി മറന്നുപോയി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് താനൊരു കൊലയാളിയാണെന്ന് ആ കുട്ടിക്ക് ബോധ്യമായത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നല്ലൊരു സൈക്കാട്രിസ്റ്റിന്റെ സേവനമാണ് ആ കുട്ടിക്കിപ്പോ ആവശ്യം. പറഞ്ഞു നോക്കാം, സമ്മതിക്കുമെന്ന് അറിയില്ല. പിന്നെ സാറ് വന്നപ്പോ തന്നെ ഒരു സംശയം പറഞ്ഞല്ലോ അവൻ മരിച്ചുവെന്ന്. അതിപ്പോഴും കൺഫ്യൂഷനായിട്ട് നിൽക്കുക. അവനെ കണ്ടെന്ന് ചിലരൊക്കെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ രോഹിണി കൊന്നെന്ന് പറഞ്ഞതോ? അങ്ങനെ അവനെ ആരെല്ലാം കൊന്നു പറഞ്ഞു, എന്നിട്ട് അവൻ മരിച്ചോ? എന്നാലും ഇതുപോലെ പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് കിടന്ന് കളിച്ചു ഓർത്തനുണ്ടാവില്ല. അവനെ കണ്ടപ്പോഴൊക്കെ ഞാനും വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി കാണില്ലെന്നാ കരുതിയതോ? അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. രോഹിണി പറയുന്നത് സത്യമായി തന്നെ നിലനിൽക്കട്ടെ. Thank you.
അവനോടുള്ള കലി കൂടുന്നല്ലാതെ കുറയുന്നില്ല. കയ്യും കാലും വെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടിടാനല്ലേ പറഞ്ഞത്? എങ്കിൽ ഇഞ്ചിഞ്ചായി കത്തിക്കാരുന്നു. ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയാ അവ എന്നെയല്ലേ ഇപ്പൊ കത്തിക്കുന്നത്? 10-18 വിവാഹം കഴിച്ച് രാജാവിനെ പോലെ ജീവിച്ചു, എന്നിട്ട് ഒരു ദിവസം അവനങ്ങ് പോയി. അത്ര നാൾ സുഖിച്ചില്ലേ അവൻ? എന്നാ എന്റെ കാര്യവും? ഇനി എന്നാ എനിക്കിത്തിരി മനസമാധാനം കിട്ടുന്നത്? എന്റെ ഉള്ളിൽ അത്രയും വലിയൊരു അഗ്നിയല്ലേ എരിഞ്ഞോണ്ടിരിക്കുന്നത്? നീ വായിച്ചിട്ടില്ലേ, മനസ്സ് പുകയുമ്പോൾ അതിൽ നിന്നും മുക്തി നേടാൻ ഏറ്റവും നല്ല മാർഗം യാത്ര തന്നെയാണ്. പല പല ദേശങ്ങൾ, കാലാവസ്ഥ, ആൾക്കാർ, അതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പരിധിവരെ എല്ലാം മറക്കാം. എന്റെ ഭാര്യയ്ക്കൊപ്പം ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ലായിരിക്കാം. എന്നാ എന്റെ മോളെ വളർത്താൻ അതിനുള്ള അവസരമെങ്കിലും എനിക്ക് കിട്ടില്ലേ? നിന്റെ മകളുടെ വളർച്ചയും സന്തോഷവും ഒക്കെ ദൂരെ മാറിയിരുന്ന് കാണാം. അതിനപ്പുറമൊക്കെ പ്രതീക്ഷിക്കുന്നത് അത്യാഗ്രഹമാണ്. എന്നിട്ടും അവ ഉണ്ടാക്കി ബാധ്യത പേര് നടക്കുമല്ലേ ഞാനിപ്പോ? അതിനി ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. നീ ആരാണെന്ന് പോലും നിനക്ക് ലോകത്തെ വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ. എനിക്കിവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നു. നമുക്ക് പുറത്തേക്ക് അങ്ങനെ പോവാം. പുറത്തേക്ക് ഇറങ്ങരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. മുഖം അത്യാവശ്യം മറച്ചിട്ടുണ്ട്, ഇനി തലവെട്ടിക്കളയണമെങ്കിൽ അതിനും തയ്യാറാ. അതാണല്ലോ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. അമ്മയും കൂടെ വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അമ്മ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ സമയമെടുക്കും മോളെ. അമ്മയുടെ സങ്കടം കണ്ട് മോള് വിഷമിക്കാതിരിക്കാനാ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. എന്റെ മോള്! അമിത ആവേശം കാണിക്കരുത്. ഇവിടെ വന്നതുകൊണ്ട് മോളെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. കുഞ്ഞിനെ കാണുമ്പോ എനിക്ക് നിയന്ത്രണം വിട്ടുപോകും ക്യാപ്റ്റൻ. എനിക്കതറിയാം, പക്ഷേ ആത്മനിയന്ത്രണം പാലിച്ചേ പറ്റൂ. അയാൾക്കരികിലല്ല, അതുപോലെ എന്റെ അരികിലിരിക്കേണ്ട മോളാ. ഇതൊക്കെ വിധിയാണ് ശരത്തെ, അതിനെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചേ പറ്റൂ. ഇവിടെ നീ കരുത്ത് കാട്ടണം, കാട്ടിയേ പറ്റൂ. അതിനൊരു വീഴ്ചയുണ്ടായാൽ അതിന്റെ ആഘാതവും തകർച്ചയും നമ്മൾ കരുതുന്നതിന് അപ്പുറമായിരിക്കും. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു ഗതി വരാതിരിക്കട്ടെ ക്യാപ്റ്റൻ. സ്വന്തം കുഞ്ഞ് അന്യന്റെ ലാളനീറ്റിരിക്കുന്നത് കാണേണ്ടി വരുന്നവന്റെ ഗതികേട് ശരിക്കും അനുഭവിച്ചറിയാം ഞാനിപ്പോ. എല്ലാം മുകളിൽ ഒരാളുടെ നേരമ്പോക്ക്, അല്ലെങ്കിൽ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത എനിക്കിങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമോ? ഇതൊന്നും നിനക്ക് മാത്രമല്ല, ലോകത്ത് പലർക്കും ഇതുപോലെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മരിച്ചെന്ന് വിശ്വസിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം തിരിച്ചു വന്ന എത്രയോ ആൾക്കാരുണ്ട്. ആളറിയാതെ ചിതയൊരുക്കിയിട്ട് പിന്നീട് തിരിച്ചു വന്നവരുമുണ്ട്. എനിക്ക് കാണാൻ വയ്യ, നമുക്ക് പോവാം. നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നിന്റെ മോളെ കാണണമെന്ന്? അത് അയാൾക്കൊപ്പമുള്ള മോളെ അല്ല, എന്റെ മോളെ മാത്രമാ. മോളുടെ അച്ഛൻ പോയതിൽ മോൾക്ക് വിഷമമുണ്ടോ? അച്ഛനല്ല, ഇതാ എന്റെ അച്ഛൻ.
ഒരു പാപിയുടെ പാപത്തിന്റെ ശിക്ഷ, ചുമലിലേറ്റപ്പെട്ട ഒരു പാപം. ഇനി ഇത് അവൻ ഉറക്കെ വിളിച്ചു പറയുമോ, ഞാൻ അവനല്ല, ആരത് വിശ്വസിക്കും?